ഹായ് നമസ്കാരം ഞാൻ ഷാൻ നമ്മളൊരു സെമിനാർ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്രസൻറ്റേഷൻ നടത്തുന്ന സമയത്ത് ഇനിയിപ്പോൾ അതല്ല നമ്മൾ ഓൺലൈൻ ടീച്ചിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ പ്രസൻറ്റേഷനെ കൂടുതൽ ഇഫക്റ്റീവ് ആക്കാൻ ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ലൊരു ടൂളാണ് സ്ലൈഡ്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനൊക്കെ നടത്തുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് സ്ലൈഡ്സിനെ നമുക്ക് മൊബൈൽ ഉപയോഗിച്ച് നടത്താൻ പറ്റും അപ്പോൾ ഒരു മൊബൈൽ ഉപയോഗിച്ച് നമ്മൾ ഇത്തരം സ്ലൈഡ്സിനെ യൂസ് ചെയ്യാൻ ഏറ്റവും നല്ല ആപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഗൂഗിൾ സ്ലൈഡ്സ് തന്നെയാണ് അപ്പോൾ ഗൂഗിൾ സ്ലൈഡ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത്തരം സ്ലൈഡ്സ് ഉണ്ടാക്കിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെയുള്ള ഓൺലൈൻ ടീച്ചിങ്ങിൻ്റെ സമയത്ത് ഇനി അതല്ലെങ്കിൽ ഒരു ബിസിനസ് പ്രസൻറ്റേഷൻ നടത്തുന്ന സമയത്ത് ഇനി അതൊന്നുമല്ല നമുക്കൊരു സെമിനാറൊക്കെ എടുക്കുന്ന സമയമാണ് ഇപ്പോഴെങ്കിൽ ആ സെമിനാർ എടുക്കുന്ന സമയത്തൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു നല്ല ടൂളാണ് നമ്മുടെ ഗൂഗിൾ സ്ലൈഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഗൂഗിൾ സ്ലൈഡ്സിനെ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അതിനെ നമുക്ക് എങ്ങനെ സേവ് ചെയ്യാം എങ്ങനെ നമുക്കത് ഷെയർ ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഗൂഗിൾ സ്ലൈഡിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഗൂഗിൾ സ്ലൈഡ് നമുക്കിപ്പോൾ ഓൺലൈൻ ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഷെയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഗൂഗിൾ മീറ്റിലേക്കൊക്കെ നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് ഷെയർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടിയുണ്ട് അപ്പോൾ ഗൂഗിൾ സ്ലൈഡ്സ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ സ്ലൈഡുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളുടെ പ്രസൻറ്റേഷനെ കൂടുതൽ ഇഫക്റ്റീവ് ആക്കാം എന്നാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യുന്നത് എന്നാൽ പിന്നെ സമയം കളയേണ്ട വീഡിയോയിലേക്ക് മൂവ് ചെയ്യാം ഹിയർ വി ഗോ ഹായ് ഫ്രണ്ട്സ് ഗൂഗിൾ സ്ലൈഡ്സിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നിങ്ങൾ ഈ എസ് പി ജംഗ്ഷൻ എന്ന് പറയുന്ന ഈ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ആ ബെൽ ഐക്കണും കൂടി അമർത്തിയേക്കുക എന്നാൽ പിന്നെ നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ഗൂഗിൾ സ്ലൈഡ്സ് എങ്ങനെ ഉപയോഗിക്കണം എന്നറിയണമെങ്കിൽ ആദ്യം നമ്മളുടെ ഡിവൈസിൽ നമ്മുടെ മൊബൈലിൽ ഗൂഗിൾ സ്ലൈഡ്സ് ഉണ്ടാവുക എന്നുള്ളതാണ് അതിനായിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോവുക അവിടെ ചെന്നതിന് ശേഷം ഗൂഗിൾ സ്ലൈഡ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഗൂഗിൾ സ്ലൈഡ്സ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഗൂഗിൾ സ്ലൈഡ്സ് വരും അപ്പോൾ ഓൾറെഡി എൻ്റെ ഫോണിൽ ഇത് ഇൻസ്റ്റാൾഡ് ആണ് അതുകൊണ്ട് ഇവിടെ ഓപ്പൺ എന്നാണ് കിടക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ എന്ന് കാണാം ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം ഈ ഗൂഗിൾ സ്ലൈഡ്സിനെ ഓപ്പൺ ചെയ്യുക അങ്ങനെ ഗൂഗിൾ സ്ലൈഡ്സ് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഇതാ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് വരിക ഞാനിപ്പോൾ ഇത് ലാൻഡ്സ്കേപ്പിലാണ് പിടിച്ചേക്കുന്നത് നോർമൽ രീതിയിലാണെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് ഇതാ ഇങ്ങനത്തെ ഒരു സ്ക്രീൻ ആയിരിക്കും വരിക ഇപ്പോൾ നമുക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ലാൻഡ്സ്കേപ്പിൽ കൊടുക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു വിൻഡോ നമ്മുടെ മുന്നിൽ വരും ഈ വിൻഡോയിലെ ഇതാ വലത് സൈഡിൽ താഴെയായിട്ട് നമ്മുടെ ഗൂഗിളിലെ കോമൺ ആയിട്ട് നമ്മളുടെ എന്തും ആഡ് ചെയ്യാനായിട്ട് ന്യൂ എടുക്കാനായിട്ട് വരാറുള്ളൊരു പ്ലസ് സിമ്പിളുണ്ട് ഇതിനും അതേ സിമ്പിൾ തന്നെയാണ് ദാ ഈ പ്ലസ് സിമ്പിളിലൊന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് ഓപ്ഷനാണ് വരിക ചൂസ് ടെംപ്ലേറ്റ് ഓർ ന്യൂ പ്രസൻറ്റേഷൻ ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് ആണ് നമ്മുടെ മുന്നിലേക്ക് വരിക അപ്പോൾ ഇതിൽ നമുക്കൊരു ടെംപ്ലേറ്റിൻ്റെ അകത്ത് ഓൾറെഡി ഗൂഗിളിൻ്റേതായിട്ടുള്ള കുറേ ഇത് കൊടുത്തിട്ടുണ്ടാവും സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ വരാം ഇങ്ങനെ കുറേ ലിസ്റ്റ് കാണാൻ പറ്റും എഡ്യൂക്കേഷൻ ലെസൺ പ്ലാൻ ബുക്ക് റിപ്പോർട്ട് താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സയൻസ് പ്രോജക്റ്റ് വർക്ക് ഇങ്ങനെയുള്ള കുറേ ടെംപ്ലേറ്റ് ഓൾറെഡി ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ബേസിക് ആയിട്ടുള്ള കുറേ ടെംപ്ലേറ്റ്സ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം നമുക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്ലൈഡ്സിൻ്റെ തീം ബേസ്ഡ് ആയിട്ട് ഇപ്പോൾ ദാ റെസിപ്പി ഷോ കേസ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രസൻറ്റേഷനോട് കണക്ട് ചെയ്തുള്ള ഏതെങ്കിലും ഒരു ഒരെണ്ണം സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇനി അവിടെ പറയാൻ പോകുന്ന സെയിം കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മതി ഇപ്പോൾ തൽക്കാലം ഞാൻ ഇതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യുന്നില്ല ഫ്രഷ് ആയിട്ടൊരു ടെംപ്ലേറ്റ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത് അതിന് വേണ്ടിയിട്ട് ന്യൂ പ്രസൻറ്റേഷൻ എന്നുള്ള ഈ സിമ്പലിൽ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ സാധാരണ നമ്മൾ കമ്പ്യൂട്ടറിൽ പവർ പോയിൻ്റ് പ്രസൻറ്റേഷനൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഞാനിതിൽ പ്രത്യേകിച്ച് പറയേണ്ടി വരില്ല ഈ കാണുന്ന രീതിയിലുള്ള ഒരു സ്ക്രീനാണ് വരിക ഇതിനകത്ത് രണ്ട് കോളത്തിലായിട്ട് രണ്ട് ടൈറ്റിൽ അതായത് ടൈറ്റിലും സബ് ടൈറ്റിലും കൊടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും ന്യൂ പ്രസൻറ്റേഷൻ എടുത്തു കഴിയുമ്പോൾ ഈ കാണുന്ന പോലെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വൈറ്റ് തീമിലായിട്ടുള്ള ഒരു പ്ലെയിൻ ആയിട്ടുള്ള സ്ലൈഡ്സാണ് നമ്മുടെ മുന്നിലേക്ക് വരിക നമുക്ക് ഇതിനെ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ വലത് സൈഡിൽ മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ ചേഞ്ച് തീം എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഇതാ ഇതുപോലെ കുറേ വ്യത്യസ്തമായ കളേഴ്സൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് തീംസ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്കിതിൽ ഇഷ്ടമുള്ള കളർ അതായത് നമുക്ക് എത്രമാത്രം അട്രാക്റ്റീവ് ആക്കുന്ന രീതിയിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ പ്രസൻറ്റേഷനോട് യോജിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന ഒരു തീം നമുക്കിതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാം അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ നമുക്ക് തൽക്കാലം ഇതൊരെണ്ണം സെലക്ട് ചെയ്യാം മെറ്റീരിയൽ എന്ന് പറഞ്ഞു കിടക്കുന്ന ബ്ലൂ ഷെയ്ഡിലുള്ളത് സെലക്ട് ചെയ്യാം അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇതാ നമ്മുടെ വൈറ്റിലുണ്ടായിരുന്ന ആ സ്ലൈഡ്സിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് ഇതാ നമ്മുടെ ബ്ലൂവിലേക്ക് വന്നു
നോർമലി നമ്മളിത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്കിതിൽ ഒരു ടൈറ്റിൽ ആഡ് ചെയ്യാനും തൊട്ട് താഴത്തേക്ക് ഒരു സബ് ടൈറ്റിൽ ആഡ് ചെയ്യാനുള്ള രണ്ട് കോളംസ് ആയിട്ടാണ് വരിക. നമുക്കിപ്പോൾ ഇതിനകത്ത് സബ് ടൈറ്റിൽ വേണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതായത് ആ സബ് ടൈറ്റിൽ എന്ന് പറയുന്ന കോളത്തിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഒരു ഓപ്ഷൻസ് നമുക്ക് അതിനകത്ത് വരുന്ന കാണാൻ പറ്റും. ഇതാ ഇതുപോലെ കട്ട് കോപ്പി പേസ്റ്റ് ഡിലീറ്റ് എന്ന് പറയുന്നത്, എൻ്റെ അത് ഡിലീറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് പോകും. പിന്നെ നമുക്ക് ആ ടൈറ്റിലിൻ്റെ മാത്രം കോളം മാത്രമായിട്ട് അവിടെ നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതായത് ഈ കോളത്തിൽ എന്ത് എഡിറ്റിംഗ് നടത്തണമെങ്കിലും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഓപ്ഷൻസ് വരും. ആ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നമുക്കിവിടെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സിമ്പിളായിട്ട് കാണിക്കാനായിട്ട് ഫസ്റ്റ് സ്ലൈഡ് വെൽക്കം എന്ന് മാത്രം പറഞ്ഞ് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഒരു ടൂൾ ബാർ കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് ഈ കിടക്കുന്ന ഇതിൻ്റെ മാർജിൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് നമ്മുടെ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യാനാണ്. ലെഫ്റ്റ് അലൈൻമെൻറ്റ്, റൈറ്റ് അലൈൻമെൻറ്റ്, സെൻറ്റർ. ഇപ്പോൾ നമുക്ക് തൽക്കാലം വെൽക്കം എന്നുള്ളതിനെ സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ അലൈൻമെൻറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത്. അപ്പോൾ ഇതാ നമ്മുടെ ഇത് സെൻറ്ററിലേക്ക് വന്നു. നമുക്ക് ഈ കോളത്തിൻ്റെ മൊത്തമായിട്ട് മുകളിലേക്കോ താഴേക്കൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് ഈ ടെക്സ്റ്റിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ടെക്സ്റ്റിൻ്റെ കളർ മാറ്റുക, ടെക്സ്റ്റിൻ്റെ സൈസ് മാറ്റുക, ടെക്സ്റ്റിൻ്റെ ഫോണ്ട് മാറ്റുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആ ടെക്സ്റ്റിനെ ഒന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ ആ ടെക്സ്റ്റിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ സെലക്ട് ആവും. അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ സൈസ് മാറ്റാൻ ഇതാ തൊട്ട് താഴെ വലത് സൈഡിൽ വലത് സൈഡ് തൊട്ട് ഇടത് സൈഡ് വരെ താഴെ ടൂൾ ബാർ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ സൈസ് മാറ്റാം, ഫോണ്ട് മാറ്റാം. ഇപ്പോൾ റോബോട്ടോ എന്ന് പറയുന്ന കിടക്കുന്ന ഫോണ്ടാണ്, 96 ആണ് സൈസ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോണ്ട് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. താഴെ കിടക്കുന്ന വെറുതെ വരണം, എന്താ ഇത് നമുക്ക് കൊടുത്ത് നോക്കാം. അതുപോലെ തൊട്ടടുത്ത് ഇതിൻ്റെ സൈസ് മാറ്റാനുള്ള ഓപ്ഷനും ഉണ്ട്. അത് നമുക്ക് മാറ്റി ഇഷ്ടമുള്ള ഫോണ്ടും ഇഷ്ടമുള്ള സൈസും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ടൂൾ ബാറിലുള്ള ഓരോ ഐക്കണും എല്ലാവർക്കും തന്നെ പരിചിതമായിട്ടുള്ളതാണ്. എന്നാലും ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞേക്കാം അറിയില്ലാത്തവർക്ക് വേണ്ടി. ഇടത് സൈഡിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ റോബോട്ടോ എന്ന് പറഞ്ഞ് കിടക്കുന്നത് നമുക്ക് ടെക്സ്റ്റിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാനുള്ളതാണ്. അതിൻ്റെ തൊട്ട് താഴെ തൊട്ടടുത്ത് കാണുന്ന 96 എന്ന് പറഞ്ഞിപ്പോൾ കിടക്കുന്നത് ഫോണിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യാനുള്ളതാണ്. തൊട്ടടുത്ത് ബി എന്ന് പറഞ്ഞ് കാണുന്നത് ബോൾഡ് ആക്കാനുള്ളത്, അപ്പോൾ ഫോണ്ടിൻ്റെ കട്ടി കൂട്ടാനും കുറയ്ക്കാനും. ഇറ്റാലിക്സ് ദെൻ അതിനുശേഷം അണ്ടർലൈൻ ചെയ്യാനുള്ളത്. അതിൻ്റെ തൊട്ടടുത്ത് എ എന്ന് പറഞ്ഞ് കാണുന്നത് നമുക്ക് ഫോണ്ടിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാനും. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് ഫോണ്ടിൻ്റെ കളേഴ്സിന് ഏതെങ്കിലും ഹൈലൈറ്റ് ചെയ്യാനുള്ളത്. അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് നമ്മളുടെ അലൈൻമെൻറ്റ്, അതായത് നമ്മുടെ ടെക്സ്റ്റുകൾ വലത് സൈഡിലേക്കോ ഇടത് സൈഡിലേക്കൊക്കെ അലൈൻ ചെയ്യാൻ അല്ലെങ്കിൽ സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് നമുക്കൊരു പാരഗ്രാഫൊക്കെ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ബുള്ളറ്റ്സ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബുള്ളറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന നമ്പേഴ്സ് കൊടുക്കാനാണ്, അപ്പോൾ 1, 2, 3 എന്ന് പറഞ്ഞ് നമ്പറൊക്കെ കൊടുക്കാനായിട്ട് നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ തൊട്ടിപ്പുറ ഒരു പെയിൻറ്റ് ബക്കറ്റാണ് നമുക്ക് കളർ ഫില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ബേസിക്കായിട്ട് വരുന്ന ടൂൾസ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്ലൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്ലൈഡ് ആഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ഇടത് സൈഡിൽ കാണുന്ന ഈ സിംബലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വീണ്ടും കുറച്ച് ഓപ്ഷൻസ് വരും. അതായത് നമ്മളുടെ രണ്ടാമത്തെ സ്ലൈഡ് ഇതിൻ്റെ അകത്ത് ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ്, ഇതിൻ്റെ ഏത് രൂപത്തിൽ വരണം, അപ്പോൾ നമ്മളുടെ കണ്ടൻറ്റ് എന്താണെന്ന് നമുക്ക് നേരത്തെ അറിയാമെന്നുണ്ടെങ്കിൽ അതിന് യോജിക്കുന്ന ഒരു സ്ലൈഡ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. അതിൻ്റെ തീം നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത സെയിം തീം തന്നെയായിരിക്കും, ആ ഒരു ബ്ലൂവിൽ തന്നെ വരുന്ന തീം തന്നെയായിരിക്കും കിടക്കുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതിനോട് യോജിക്കുന്ന രീതിയിലുള്ള ഒരു സ്ലൈഡ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ തൽക്കാലം ഇതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഞാൻ എന്താ ഇതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് രണ്ടാമത്തെ സ്ലൈഡായിട്ട് നമുക്കിതാണ് വന്നിരിക്കുന്നത്, നമ്മുടെ തീം ആ സെയിം തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ എന്താണ് ഇപ്പോൾ ഇതിൻ്റെ ടൈറ്റിലായിട്ട് വരുന്നിടത്ത് നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഗൂഗിൾ സ്ലൈഡ്സിൻ്റെ ട്യൂട്ടോറിയൽ ആണല്ലോ, അപ്പോൾ അത് തന്നെ നമുക്ക് കൊടുക്കാം. ഗൂഗിൾ സ്ലൈഡ്സ് ട്യൂട്ടോറിയൽ, ഗൂഗിൾ സ്ലൈഡ്സ് ട്യൂട്ടോറിയൽ എന്ന് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് നമ്മൾ ആദ്യം പറഞ്ഞ ടൂൾസൊക്കെ ഉപയോഗിച്ച് ഇതിനെ ഏതെങ്കിലും രീതിയിലുള്ള ചേഞ്ചുകൾ വരുത്താം. ഇതിനെ അങ്ങോട്ട് ഏതെങ്കിലും സൈഡിലേക്ക് മാറ്റാം, സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യാം. അതുപോലെ നമുക്ക് ഇതിൻ്റെ കളറൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ കളർ മാറ്റി കൊടുക്കുന്നതിനായിട്ട് നമ്മൾ ഈ ടെക്സ്റ്റിനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കളേഴ്സ് നോക്കുക. അപ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ ബേസിക്ക് തീം കസ്റ്റം എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു യെല്ലോ കളർ സെലക്ട് ചെയ്യണം. ഓക്കെ, സോ ഗൂഗിൾ സ്ലൈഡ്സ് ട്യൂട്ടോറിയൽ എന്നുള്ളത് ഇപ്പോൾ ഒരു യെല്ലോ കളറിലായി. നമ്മൾ അതിനെ ഒന്ന് സെൻറ്ററിലേക്ക് ഒന്ന് അലൈൻ ചെയ്തു. അപ്പോൾ നമുക്ക് അതിനെ ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കാം. അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് നമുക്ക് ഇതിൻ്റെ അകത്ത് പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യുക. സൈസ് കൂട്ടാനായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സൈസ് കൂടിക്കോളും. ഇപ്പുറത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സൈസ് കുറയും. അപ്പോൾ നമുക്ക് ലൈവായിട്ട് കണ്ട് ഏത് സൈസ് വേണമെന്ന് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ചെയ്തു. ഇനി നമ്മൾ തൊട്ട് താഴത്തായിട്ട് ഡബിൾ ടാപ്പ് ടു ആഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നിടത്ത് നമുക്ക് ഇതിൻ്റെ ഒരു സബ് ടൈറ്റിലായിട്ട് എന്തെങ്കിലും കൊടുക്കാം.
അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് കാണിക്കാനായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ടൂൾസിനെയൊക്കെ ഒന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കുകയാണ്. നമ്മളാദ്യം ബുള്ളറ്റ്സ് കൊടുക്കുന്നത് നമ്പർ കൊടുക്കുന്നതൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പോൾ ബുള്ളറ്റ്സ് കൊടുത്തിട്ട് നമുക്ക് എന്താണ് നമ്മൾ ഈ ട്യൂട്ടോറിയലിൽ ഉദ്ദേശിക്കുന്നത്. ഈ ട്യൂട്ടോറിയൽ ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് നമുക്കിവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതായത് ഇപ്പോൾ നമ്പേഴ്സ് കൊടുത്തിട്ട് കൊടുക്കാനാണെങ്കിൽ ഈ ടൂള് സെലക്ട് ചെയ്യുക. നമ്മൾ പറഞ്ഞിരിക്കുന്ന ബുള്ളറ്റ്സിൻ്റെ തൊട്ട് പുറകെടുക്കുന്ന നമ്പേഴ്സ് സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ നമ്പർ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ വണ്ണം വന്നോളും. അവിടെ നമുക്ക് നമ്മളെന്താ വീഡിയോയിൽ മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഗൂഗിൾ സ്ലൈഡ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹൗ ടു ക്രിയേറ്റ് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്ന്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹൗ ടു സേവ്, ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത് കൊടുക്കുന്നത്. ദെൻ മൂന്നാമത് ഇതിനെ നമുക്ക് എങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൂഗിൾ മീറ്റ് വഴിയോ ഇനി അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ വാട്സപ്പ് വഴിയോ ഗൂഗിൾ മെയിൽ വഴി ജിമെയിൽ വഴിയോ എങ്ങനെയാണ് നമ്മളിത് ഷെയർ ചെയ്യുന്നത്, അത് ഹൗ ടു ഷെയർ. ഈ മൂന്ന് ഓപ്ഷൻസാണ് നമ്മളിതിനകത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ 1 2 3 എന്ന് പറയുന്ന നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്തതല്ല, നമ്മൾ ഈ നമ്പർ സെലക്ട് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നതാണ്. സോ ഇതാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ഈ രണ്ടാമത്തെ സ്ലൈഡിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ തന്നെ എന്തെങ്കിലും സൈസ് കൂട്ടാനോ കളർ ചേഞ്ച് ചെയ്യാനോ എന്ത് വേണമെങ്കിലും നമുക്കിവിടെ ഒന്ന് ചെയ്യാം. ഇനി നമുക്കിതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് മറ്റ് സെറ്റിങ്സുകളുണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വലത് സൈഡിൽ മുകളിലായിട്ട് നമുക്കൊരു പ്ലസ് സിമ്പിൾ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ മുന്നിലേക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ലൈഡിലേക്ക് നമുക്ക് ടെക്സ്റ്റ് അല്ലാണ്ട് മറ്റെന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ ഈ നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്യുമ്പോൾ സ്ലൈഡ് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ തന്നെ രണ്ട് ടൈറ്റിലും സബ് ടൈറ്റിലും ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അത് കൂടാണ്ട് മറ്റെന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വേറൊരു ടെക്സ്റ്റ് ആവാം, ഇനി അപ്പോൾ ഇമേജ് ആവാം, അല്ലെങ്കിൽ ഒരു ഷേപ്പ് സർക്കിൾ ട്രയാങ്കിൾ ഇങ്ങനെയൊക്കെയുള്ള ഷേപ്പ്സ് ആവാം, ഇനി അല്ലെങ്കിൽ ഒരു ലൈൻ ആവാം, അല്ലെങ്കിൽ ഒരു ലിങ്ക് ആവാം. ഇങ്ങനെ മറ്റെന്തെങ്കിലും ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ ഉണ്ടെങ്കിൽ ഈ പ്ലസ് സിമ്പലിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫോട്ടോ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ അതൊന്ന് കാണിച്ചാൽ ഒരു ഇമേജ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമേജ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളുടെ അത് ഫോണിൻ്റെ ഗാലറിയിലേക്ക് ഓപ്പൺ ആവും. ഇനിയിപ്പോൾ അതെല്ലാം നമുക്ക് ക്യാമറയിൽ ഡയറക്റ്റായിട്ട് ഒരു ഫോട്ടോ എടുത്ത് ആഡ് ചെയ്യാനാണെങ്കിൽ അതിനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്കിത് ഇവിടെ തൽക്കാലം ഗൂഗിൾ സ്ലൈഡ്സിൻ്റെ ഒരു ലോഗോ ഉണ്ട്, ആ ലോഗോ ഞാൻ ഇതിലേക്കത്തേക്ക് നമ്മുടെ ഈ സ്ലൈഡിലേക്കൊന്ന് ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്ലസ് സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുക, ഇമേജ് സെലക്ട് ചെയ്യുക, നമ്മുടെ ഫോൺ ഗാലറി ഓപ്പൺ ആവും. അതിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന പിക്ചർ സെലക്ട് ചെയ്ത് ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ വരും, അതിൽ നമുക്ക് എവിടെയാണോ വരേണ്ടത് അങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് ഫിക്സ് ചെയ്യുക. സൈസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാ ഇവിടെ അത് വന്നു. ഈ ഇമേജ് ആഡ് ചെയ്ത പോലെ തന്നെയാണ് നമുക്കിതിൻ്റെ അകത്തേക്ക് താഴെ കാണുന്ന ഷേപ്പ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു നീണ്ട ലിസ്റ്റ് കാണാം. ബേസിക് ആരോസ്, ഫ്ലോ ചാർട്ട്സ്, കോൾ ഔട്ട്സ്, ഇക്വേഷൻസ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ ടൈപ്സ് ഓഫ് ഷേപ്സ് നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇക്വേഷൻസ് അതിൻ്റെ പ്ലസ്സിൻ്റെയും ഇൻഡു സിമ്പലും അങ്ങനെയുള്ള എല്ലാ സിമ്പൽസും അതിൻ്റെ അതും കാണാൻ പറ്റും. അപ്പോൾ കുറേ ഷേപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ ഒരു ടേബിൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടേബിൾ സെലക്ട് ചെയ്യുക. അവിടെ കോളംസും റോസിൻ്റെ എണ്ണം കൊടുത്തിട്ട് നമുക്ക് കൊടുക്കാം. ഇഷ്ടമുള്ള നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് കൊടുത്തു കഴിഞ്ഞ ശേഷം തൊട്ട് താഴെ കാണുന്ന ഇൻസെർട്ട് ടേബിൾ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിവിടെ ജസ്റ്റ് കോളംസ് 4 റോസ് 3 എന്ന് പറഞ്ഞിട്ട് ഇൻസെർട്ട് ടേബിൾ കൊടുക്കുക. ഇതാ ഇൻസെർട്ട് ടേബിൾ കൊടുക്കുമ്പോൾ തന്നെ വളരെ സിമ്പിളായിട്ട് അത്രയും കോളംസും റോസും ഉള്ള ഒരു ടേബിൾ നമ്മളുടെ ഈ സ്ലൈഡിലേക്ക് ആഡാവുന്ന നമുക്ക് കാണാൻ പറ്റും. ഇതാ ഇവിടെ വന്നു കഴിഞ്ഞു. വളരെ സിമ്പിളാണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ടേബിളിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതങ്ങ് റിമൂവ് ചെയ്യുകയാണ്. റിമൂവ് ആണെങ്കിൽ അത് നമ്മൾ പറഞ്ഞ പോലെ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കാം. സിമ്പിൾ, പണി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ നമുക്ക് വേണ്ടുന്ന എന്താണോ നമ്മളുടെ സ്ലൈഡിലേക്ക് ആഡ് ചെയ്യാനുള്ളത് എന്ത് ആഡ് ചെയ്യണമെങ്കിലും മുകളിലത്തെ ഈ പ്ലസ് സിമ്പലിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അൺഡു ചെയ്യാനുള്ള ഓപ്ഷൻ ആ മുകളിലത്തെ സ്ക്രീനിലുണ്ട്. ആരോ സിമ്പിൾസ് എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇതിൻ്റെ കൂടുതലേക്ക് ഒരു സ്ലൈഡും കൂടി ആഡ് ചെയ്യുകയാണ്. നമ്മൾ ഒരു കൺക്ലൂഷൻ എന്ന രീതിയിൽ ഒരു സ്ലൈഡും കൂടി ആഡ് ചെയ്യുന്നു. അപ്പോൾ ആഡ് ചെയ്തതിന് ശേഷം മറ്റുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു സ്ലൈഡും കൂടി ആഡ് ചെയ്തു. താങ്ക് യു എന്നും പറഞ്ഞ ഒരു കൺക്ലൂഷൻ പോലുള്ള ഒരു സ്ലൈഡാണ് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട അടുത്ത കാര്യം എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞു വന്നിരുന്ന അതേ മെനു, മുകളിൽ കാണുന്ന ആ മെനുവിൻ്റെ കൂട്ടത്തിൽ ടൂൾസിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു പ്ലേ ബട്ടൺ കാണാൻ പറ്റും. ഈ പ്ലേ ബട്ടൺ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് പ്രസൻറ്റ് ഓൺ ദിസ് ഡിവൈസ്, പ്രസൻറ്റ് ടു എ മീറ്റിംഗ്, പ്രസൻറ്റ് ടു ഷെഡ്യൂൾഡ് മീറ്റിംഗ്സ്, ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസാണ് വരിക. അതായത് നമുക്കിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന സ്ലൈഡിനെ നമുക്ക് ഇവിടെ തന്നെ, അതായത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അത് പ്ലേ ആവും. ഫസ്റ്റ് ടു ലാസ്റ്റ് നമ്മൾക്ക് അതൊന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ കാണിച്ചു തരാം ഞാൻ.
അപ്പോൾ പ്രസൻറ്റ് ടു ദിസ് ഡിവൈസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് കൊടുത്തു കഴിയുമ്പോൾ ഇതാ ഇങ്ങനെ വരും. ഫസ്റ്റ് നമ്മളുടെ ആദ്യത്തെ സ്ലൈഡ് വന്നിരിക്കുന്നു, ഫുൾ സ്ക്രീനിലാണ് വരിക. നമ്മളൊന്ന് സ്ക്രീനിൽ തൊട്ട് കഴിയുമ്പോഴത്തേക്കും രണ്ടാമത്തത് വരും, ഒന്നോട് തൊട്ട് കഴിയുമ്പോഴത്തേക്കും മൂന്നാമത് വരും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ സ്ക്രീനിൽ ടച്ച് ചെയ്ത് നമുക്ക് ഇതിൻ്റെ എല്ലാ സ്ലൈഡ്സും കാണാൻ പറ്റും. നമ്മൾ തിരിച്ച് വീണ്ടും നമ്മുടെ പ്ലേ ബട്ടണിൻ്റെ ഓപ്ഷൻസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത് നമുക്ക് കാണാൻ പറ്റുന്നത് പ്രസൻറ്റ് ടു എ മീറ്റിംഗ് എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റും ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. കാരണം ഓൺലൈൻ ടീച്ചിങ്ങിൻ്റെയും ഓൺലൈൻ പ്രസൻറ്റേഷനൊക്കെ ഒരുപാട് നടക്കുന്ന ഈ സമയത്ത് പ്രസൻറ്റ് ടു എ മീറ്റിംഗ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രസൻറ്റ് ടു എ മീറ്റിംഗ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ഒരു മീറ്റിംഗ് ഐ ഡി എൻ്റർ ചെയ്യാനാണ്. ഈ ഗൂഗിൾ സ്ലൈഡ്സിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് ഗൂഗിളിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിലുള്ളത് കൊണ്ട് തന്നെ ഈ പ്രസൻറ്റ് ടു എ മീറ്റിങ്ങിലുള്ള മീറ്റിംഗ് ഐ ഡി ചോദിക്കുന്നത് ഗൂഗിൾ മീറ്റിൻ്റെ തന്നെ മീറ്റിംഗ് ഐ ഡിയാണ്. മറ്റൊരു ഐ ഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ പറ്റില്ല. ഗൂഗിൾ മീറ്റിൻ്റെ മീറ്റ് ഐ ഡി ഇവിടെ കൊടുക്കുക. ഗൂഗിൾ മീറ്റ് ഐ ഡി ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമ്മളുടെ ഗൂഗിൾ മീറ്റിലെ മീറ്റിങ്ങിലേക്ക് നമ്മളുടെ ഈ പ്രസൻറ്റേഷൻ നടത്താൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത. അതുപോലെ ഇതിലെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രസൻറ്റ് ടു ഷെഡ്യൂൾഡ് മീറ്റിംഗ്സ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഗൂഗിൾ കലണ്ടർ വഴി ഗൂഗിൾ മീറ്റിൽ ഒരു പക്ഷേ നമ്മൾ മീറ്റിംഗ് നേരത്തെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന മീറ്റിങ്ങിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ സ്ലൈഡിനെ നമുക്ക് ആഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മളുടെ മീറ്റിങ്ങിൽ നമുക്കിത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയും നമുക്ക് ഈ സ്ലൈഡിനെ ഗൂഗിൾ സ്ലൈഡിൻ്റെ ഗൂഗിൾ പ്ലാറ്റ്ഫോമിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഗൂഗിൾ മീറ്റിങ്ങിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അയ്യോ, ഗൂഗിൾ മീറ്റ് വഴി മാത്രമേ ഇത് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ എന്നോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഷെയർ ചെയ്യാൻ മറ്റ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഗൂഗിൾ സ്ലൈഡിനെ മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്ക് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമ്മൾ ഈ ത്രീ ഡോട്ട്സ് വലത് സൈഡിൽ മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ താഴേക്ക് കുറേ ഓപ്ഷൻസ് വരും. അതിനകത്ത് ഷെയർ ആൻഡ് എക്സ്പോർട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. നമുക്ക് ഷെയർ ആൻഡ് എക്സ്പോർട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഷെയർ, ലിങ്ക് ഷെയറിങ് ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഷെയർ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് വഴിയോ ജിമെയിൽ വഴിയോ ഒക്കെ നമുക്കിതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്ലൈഡിനെ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. ഇനിയിപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഡയറക്റ്റ് നമുക്ക് കോപ്പി ലിങ്ക് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ സെൻഡ് എ കോപ്പി, ഇതിൻ്റെ ഒരു കോപ്പി നമുക്ക് അയക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേവ് ആസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സേവ് ആസ് എന്ന് പറഞ്ഞ് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതാ ഈ കിടക്കുന്നതാണ് സേവ് ആസ്. അത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ സേവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. സേവ് ആസ്, അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്യുക. സേവ് ആസ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഇതാ ചൂസ് ഫോർമാറ്റ് വരും. പവർ പോയിൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. PDF ആയിട്ട് നമുക്ക് സേവ് ചെയ്യാം. പ്ലെയിൻ ടെക്സ്റ്റ്, JPEG, PNG അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏത് ഫോർമാറ്റിലാണ് വേണ്ടത്, നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാവുന്ന ഓപ്ഷനിലാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ പവർ പോയിൻ്റ് സെലക്ട് ചെയ്യാം. ഇനിയിപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് PDF സെലക്ട് ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഉണ്ടാക്കിയിരിക്കുന്ന സ്ലൈഡ് നമ്മളുടെ ഡിവൈസിലേക്ക് സേവ് ആവും. അപ്പോൾ സേവ് ആയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ മറ്റുള്ള ആളുകളിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. ഇത് നമ്മളുടെ ഫോണിലേക്ക് സേവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ മീറ്റിൽ മാത്രമല്ല, നമുക്ക് സൂമിലോ അല്ലെങ്കിൽ അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും അവിടെ നമുക്ക് സ്ക്രീൻ ഷെയറിങ് കൊടുക്കുന്നത് വഴി നമുക്ക് ഈ പ്രസൻറ്റേഷൻ നമുക്ക് നമ്മളുടെ മീറ്റിങ്ങിൽ കാണിക്കാൻ പറ്റും. ഇനിയിപ്പോൾ അതല്ല, നമുക്ക് പെൻ ഡ്രൈവിലോ ഗൂഗിൾ ഡ്രൈവിലേക്കോ ഒക്കെ നമുക്ക് സേവ് ചെയ്യാനും സേവ് ചെയ്തതിന് ശേഷം മറ്റെവിടെയെങ്കിലും നമുക്ക് പ്രസൻറ്റേഷൻ നടത്തുന്ന സമയത്ത് ചെയ്യാനും പറ്റും. ഇപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഒന്നും ഇല്ല, നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് അല്ല, ഡയറക്റ്റ് ക്ലാസ്സിൻ്റെ സമയത്ത് അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ്റെ സമയത്ത് ഇത് പ്രസൻറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ ചെയ്ത് നമുക്കിത് സേവ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രൊജക്ടറൊക്കെ ഉപയോഗിച്ച് നമുക്ക് അവിടെയും പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഗൂഗിൾ സ്ലൈഡ് വളരെ ഈസിയായി നമുക്ക് മൊബൈലിൽ തന്നെ സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്യാനും എവിടെ വേണമെങ്കിലും പ്രസൻറ്റ് ചെയ്യാനും പറ്റുന്ന ഒന്നാണ്. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതാ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഗൂഗിൾ സ്ലൈഡ്സൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളുടെ പ്രസൻറ്റേഷനെ നമുക്ക് വേറെ ലെവലാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനെ പ്രസൻറ്റേഷനെയൊക്കെ നല്ല രീതിയിൽ നല്ല ലെവലാക്കി നല്ല ഇഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ നടത്തിയ ഈ പ്രസൻറ്റേഷൻ്റെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അതും ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ SP Junction എന്ന ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന യൂസ്ഫുള്ളായ ഓരോ വീഡിയോയും അപ്പോൾ തന്നെ പറന്ന് 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 നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കോളും. എന്നാൽ പിന്നെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം SP Junction. താങ്ക് യു.